സെപ്റ്റംബറിൽ ബഹ്റൈന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ചൂടാണ് രേഖപ്പെടുത്തിയതെന്ന് കാലാവസ്ഥാ വിഭാഗം പോയമാസം പത്ത് ദിവസം നാൽപ്പത് ഡിഗ്രിയിലധികം ചൂട് അനുഭവപ്പെട്ടെന്നും റിപ്പോർട്ട് രാജ്യത്ത് ആറ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു എണ്ണൂറ്റിയഞ്ച് പേരിൽ രോഗമുക്തി നേടി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ രേഖപ്പെടുത്തിയ താപനിലയുടെ അളവ് പ്രകാരമാണ് ഈ വർഷത്തെ സെപ്റ്റംബറിൽ വർധിത ചൂടായിരുന്നുവെന്ന റിപ്പോർട്ട് സാധാരണ ശരാശരി താപനില മുപ്പത്തിനാല് പോയിൻറ്റ് എട്ട് ഡിഗ്രി ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് തൊട്ടു താഴെ മുപ്പത്തിനാല് പോയിന്റ് ആറ് ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയത് കൂടിയ ചൂട് ശരാശരി മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് ഡിഗ്രി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിന് ശേഷമുള്ള കൂടിയ ചൂടാണിത് പോയ മാസം പത്ത് ദിവസം നാൽപ്പത് ഡിഗ്രിയിലധികം ചൂട് അനുഭവപ്പെട്ടിരുന്നു ഏറ്റവും കൂടിയ ചൂടായ ൂന്ന് പോയിന്റ് ഏഴ് ഡിഗ്രി രേഖപ്പെടുത്തിയത് സെപ്റ്റംബർ ഒൻപതിന് എയർപോർട്ടിലായിരുന്നു കോവിഡ് പ്രതിരോധത്തിന് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം ലംഘിച്ചതിന് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് കേസുകളിൽ നടപടിയെടുത്തതായി പബ്ലിക് സെക്യൂരിറ്റി ഡെപ്യൂട്ടി ചീഫ് മേജർ ജനറൽ അബ്ദുള്ള അൽ സയ്യിദ് പറഞ്ഞു വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ മൂവായിരത്തി ഇരുന്നൂറ്റിയെട്ട് ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തി കോവിഡ് പ്രതിരോധത്തിന് മുൻകരുതൽ നടപടികൾ പാലിക്കേണ്ടത് ദേശീയ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ബഹ്റൈനിൽ നാനൂറ്റി അൻപത്തിയാറ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ പ്രവാസികളാണ് മുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് സമ്പർക്കത്തിലൂടെയും ആറു പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത് ഇന്ന് ഒരാൾ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു എൻ വയസ്സുള്ള സ്വദേശി വനിതയാണ് മരിച്ചത് എണ്ണൂറ്റി അഞ്ച് പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പതിനൊന്നായി ഉയർന്നു ജോമോൻ കുരിശിങ്കൽ ട്വന്റി ഫോർ ബഹ്രേ